എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ ഒരു ഫോമാറ്റിൽ 50 ചോദ്യത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്ത് ഈ ഉത്തരങ്ങൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. കാരണം 50 ചോദ്യങ്ങൾ കഴിഞ്ഞേ നമ്മൾ ഉത്തരം ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് ചെയ്യില്ല, ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉത്തരം ഡിസ്കസ് ചെയ്യില്ല. 50 കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. അതുപോലെ തന്നെ മാത്സും അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. 50 ചോദ്യങ്ങൾ GK, കറണ്ട് അഫെയർസ് എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഫെമിലിയറൈസേഷൻ ആയിരിക്കും. ആദ്യത്തെ ചോദ്യം, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ഇന ഏതാണ്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആദ്യത്തെ ചോദ്യം. ഉത്തരം എഴുതണേ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിവിഷനും മറ്റ് എന്താ പറയുക പ്രിപ്പറേഷൻ ആസ്പെക്ട്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? രണ്ട്, ദേശീയ ജലപാത 1, ഇപ്പോൾ നാഷണൽ വാട്ടർവേ അല്ലേ, 1 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 ഈസ് കണക്റ്റിംഗ് വിച്ച് 2 പ്ലേസസ്? 3, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും അത് ഉൾപ്പെടുത്തണമെന്ന് തോന്നി. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? 4, ഇന്ത്യയിലെ ശീതമരുഭൂമി കോൾഡ് ഡെസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി. 5, RBIയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സാണ്. RBI സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. RBI ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 3, RBI സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടണിയൻ കമ്മീഷനാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ, ടഫ് ചോദ്യങ്ങൾ, അങ്ങനെയുള്ള സെഷൻസ് എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഈസിയായിട്ട് ഉത്തരം പറയും. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അവിടെ. RBI സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. RBI ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നു. RBI സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടണിയൻ കമ്മീഷനാണ്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഒന്നുമില്ല, ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി. 1, 2 അങ്ങനെ എഴുതിയാൽ മതി. 1 2 3 1, 2 3 അങ്ങനെ എഴുതിയാൽ മതി. 6 സ്റ്റേറ്റ്മെൻറ്റ്, ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് ഏത് വർഷമാണ് എന്നാണ്. ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് ഏത് വർഷമാണ്? 7, SEBI നിലവിൽ വന്ന വർഷം ഏതാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഒരുപാട് ന്യൂസ് SEBI ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലേ. ഹിൻഡൻബർഗ് റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിംഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് അദാനി ഗ്രൂപ്പിൻ്റെ വാല്യൂ ഒക്കെ താഴെ പോയതല്ലേ. അപ്പോൾ നമുക്ക് SEBI ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് പത്രത്തിൽ വരുന്നതുകൊണ്ട് SEBI ഇമ്പോർട്ടൻ്റ് ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SEBI നിയമമല്ല, SEBI നിലവിൽ വന്ന വർഷം. നിലവിലെ SEBI ചെയർപേഴ്സൺ ആരാണ്? ഇതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ SEBI ചെയർപേഴ്സണ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ആ ചോദ്യം വരാൻ കാരണം. അത് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യമാണ്. മുസ്ലിംസിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? ഇത് എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഏരിയയിലെ ചോദ്യമാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച, മുസ്ലിംസിന് നിയോജക മണ്ഡലങ്ങൾ, പ്രത്യേക നിയോജനങ്ങൾ, കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് അനുവദിച്ച നിയമം ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. 10 ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി. ഇതിലൊക്കെ ഈ പറയുന്ന അക്ഷര തെറ്റുകൾ ഉണ്ടാവും, അത് ഈ പറയുന്ന ടൈപ്പിംഗ് ഫോമാറ്റ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. 11, 1.5 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 1.5 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആര്? 12, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇതൊന്നും കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. 13, സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? റിപ്പീറ്റഡ് ചോദ്യമാണ്. സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? എഴുതിയോ. 14, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. റിപ്പീറ്റഡ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 15, ന്യൂ സ്റ്റാർട്ട് സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇത് നിങ്ങൾ എഴുതണേ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നുള്ളത്. ഇതിന് ഓപ്ഷനൊന്നുമില്ല. ന്യൂ സ്റ്റാർട്ട് സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? എപ്പോഴും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് സെലക്ട് ചെയ്യാം എന്നത് നമ്മുടെ ഒരു എന്താ പറയുക കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി വരുമോയെന്ന് നമുക്കറിയില്ല. നേരെ മറിച്ച് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം തന്നെ എഴുതുകയാണെങ്കിൽ പിന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അതും കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 16, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള GK ജനറൽ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ച വർഷം? റിപ്പീറ്റഡ് ചോദ്യമാണ്. 18, എഴുതിയല്ലോ അല്ലേ, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ച വർഷം.
മാമാങ്കം നടന്നിരുന്ന ഏത് നദിയുടെ തീരത്താണ്? സിമ്പിൾ ചോദ്യമാണ്. മാമാങ്കം നടന്നിരുന്ന ഏത് നദിയുടെ തീരത്താണ്? യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത്? 20. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? 21. ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ് ചോദ്യമാണ്. സെബി നിലവിൽ വന്നത് 1988 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1988. സെബി നിയമം നിലവിൽ വന്നത് 1992. 3. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇതിലും ഏതൊക്കെയാണ് ശരി എന്ന് എഴുതിക്കോളൂ. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സാണ് ശരി എന്ന് എഴുതിയാൽ മതി. സെബി നിലവിൽ വന്നത് 1988. സെബി നിയമം നിലവിൽ വന്നത് 1992. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇതാണ് ചോദ്യം. 22. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സെഷൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതെല്ലാവർക്കും അറിയാമെന്ന് അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സെഷൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 24. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. 26. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഇത് സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്കും സമയം കളയേണ്ടതെന്ന് വിചാരിച്ചാണ്. കാരണം കുറച്ച് ലാഗ് വന്നു കഴിഞ്ഞാൽ ഇത് ബോറടിക്കും. അതുകൊണ്ട് വേഗം വേഗം ചെയ്ത് നിങ്ങൾ പോസ് ചെയ്യുകയൊക്കെ ചെയ്ത് വേഗം എഴുതിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം, ഉത്തരം ഡിസ്കസ് ചെയ്യാം. 27. കേരളത്തിലെ എത്ര വിമാനത്താവളങ്ങളാണുള്ളത്? ലേറ്റസ്റ്റ് ആയിട്ട് എത്ര വിമാനത്താവളങ്ങൾ കേരളത്തിലുണ്ട്? കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 28. ചോദ്യം. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? 29. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് ചോദിച്ചിരിക്കുന്നത്. 30. ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്ന് പറയുന്നു, ഡാഷ് എന്ന് പറയുന്നതാണ്. ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ഏതാണ്? ഐസോ ബാറാണോ ഐസോ ടോപ്പാണോ? 31. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആര്? 31. ആധുനിക പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചത് ആര് എന്നാണ്. 32. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന തുക്ലക് സുൽത്താൻ ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന തുക്ലക് സുൽത്താൻ. 33. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏത്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏത്? 34. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലൻറ്റ് വാലി ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിച്ചതാണ് പ്രീവിയസ്ലി. 35. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. 36. ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയത്, ഇമ്പോർട്ടൻ്റ് ആണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാണ്, ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? 37. ലോകത്തിലാദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ലോകത്തിലാദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏത്? 38. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് സ്പെരിക്കൽ ഷേപ്പിന് കാരണമായ ബലം ഏതാണ്? മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏത് എന്നാണ്. 39. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? 39. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. 40. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? 40. ചോദ്യം നവോത്ഥാനത്തു നിന്നാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്. 41. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞ പ്രൈം നമ്പറാണ്. ആ നമ്പറും ഒന്നുമല്ലാതെ ഘടകങ്ങൾ മറ്റൊന്നുമില്ലാത്ത സംഖ്യകളെയാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഇതാണ്. 42. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ഏതാണ്? ഹു ഈസ് ദ വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫ്രം തിരുവിതാംകൂർ ഇൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ഏതാണ്? ചൗത്ത് സർദേശമുഖി എന്നത് നികുതികളാണല്ലേ, ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൗത്ത് സർദേശമുഖി എന്നീ നികുതികൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 44. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? 44. 45. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല, പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, പ്രിയാമ്പിൾ ഭാഗമല്ല എന്ന് പറഞ്ഞ കേസ്, വിധിച്ച കേസ്, ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് എന്ന് വിധിച്ച കേസ് ഏതാണ്? 46. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഡയറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, ദർ ഷുഡ് ബി എ പ്രസിഡന്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന അത് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്?
ഏത് കേസിലാണ് ആമുഖം ഭരണഘടന ഭാഗമാണെന്ന് കോടതി വിധിച്ചു. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് ആമുഖം, അല്ലെങ്കിൽ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് വിധിച്ചത് ഏതാണ്? 48. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷനാരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ, പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ ആര്? 49. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ഏത് ഓഫീസിന് അല്ലെങ്കിൽ ഏത് പോസ്റ്റിനെയാണ് അങ്ങനെ പറയുന്നത്? 50. പ്രഥമ വനിത ഐ പി എൽ കിരീടം നേടിയത്, ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സാണ്. ഫസ്റ്റ് എഡിഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ് വുമൻസ് എഡിഷൻ ആദ്യമായിട്ടാണ് ഈ 2023 നടന്നത്. പ്രഥമ വനിത ഐ പി എൽ കിരീടം നേടിയത് ആരാണ്? 50 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരത്തിൻ്റെ ഡിസ്കഷൻ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളിത് എഴുതി തയ്യാറാക്കി വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഉത്തരങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു എന്നാണ് വിചാരിക്കുന്നത്. വളരെ സ്പീഡിലാണ് നമ്മൾ, അത്യാവശ്യം സ്പീഡിലാണ് വന്നത്, കാരണം ഇല്ലെങ്കിൽ അതൊരു ലാഗ് ഫീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഉത്തരങ്ങൾ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരങ്ങളിൽ നോക്കാം. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ ഉത്തരം. ഏത് തരം കൽക്കരിയാണ്? ലിഗ്നൈറ്റ് ആണ്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന അലഹബാദ് ഹാൽദിയ സ്ഥലങ്ങളെയാണ്. ദേശീയ ജലപാത 1, നാഷണൽ വാട്ടർവേ 1 എവിടെയാണ്? ഗംഗയിലാണ്. അലഹബാദ് ഹാൽദിയ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. എവറസ്റ്റ് കൊടുമുടി എവിടെയാണ്? നേപ്പാൾ. ഇന്ത്യയിലെ ശീതമരുഭൂമി എവിടെയാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ലഡാക്കാണ്. ആർ ബി ഐ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്? ആർ ബി ഐ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ശരിയാണോ? ശരിയാണ്. ആർ ബി ഐ ആക്ട് 1934 പ്രകാരം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ആർ ബി ഐ, അതുകൊണ്ട് തന്നെ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആർ ബി ഐ ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് തെറ്റാണ്, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അത് എന്താ പറയുക, അത് നിയന്ത്രിക്കുന്നത്, ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. ആർ ബി ഐ സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ ഞാൻ കമ്മീഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിൽ 1-3 എന്നായിരിക്കണം ശരി. 1-3 ആണ് ശരി. ഓക്കെ അല്ലേ? അടുത്തത്, ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജനുവരി 1950 ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജനുവരി 1950 സെബി നിലവിൽ വന്നപ്പോൾ എന്നാ വന്നതെപ്പോൾ എന്നാണ്? സെബി നിലവിൽ വന്നപ്പോൾ എന്നല്ല, സെബി നിലവിൽ വന്നത് എപ്പോഴാണ്? സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 നിലവിൽ വന്നത്. ആ സമയത്ത് എന്തായിരുന്നു? ആ സമയത്ത് അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു, കാരണം അതിന് നിയമത്തിൻ്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല. 1992 സെബിക്കൊരു നിയമം പാസ്സാക്കിയത്. ഇപ്പോൾ സെബി നിയമം എന്ന് പറയുന്നത് 1992 നിലവിലെ സെബി ചെയർപേഴ്സൺ ആരാണ്? മാധവി പൂരി ബച്ചാണ് നിലവിലെ സെബി ചെയർപേഴ്സൺ. ഇമ്പോർട്ടൻ്റ് ആണ്, വനിതാ ചെയർപേഴ്സൺ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിലവിലെ സെബി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മാധവി പൂരി ബച്ചാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മോർലി മിൻഡോ റിഫോംസ്. അത് ഏത് നിയമമാണ്? തേർഡ് കൗൺസിൽ ആക്ടാണ്. അവസാനത്തേതും മൂന്നാമത്തേതും ആയ കൗൺസിൽ ആക്റ്റാണ് ഏത്? തേർഡ് കൗൺസിൽ ആക്ട് ഓഫ് 1909 അല്ലേ, മോർലി മിൻഡോ റിഫോംസ്. അപ്പോൾ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊടുത്തിരുന്ന അതാണ്, അതുകൊണ്ടാണ് മിൻറ്റോനെ, ലോർഡ് മിൻറ്റോനെ ദ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വിളിക്കുന്നത്. 10th ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. സവർണജാഥ സംഘടിപ്പിച്ച ആരാണ്? മന്നത്ത് പത്മനാഭൻ. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? യു എസ് ആൻഡ് റഷ്യയാണ്. എന്തുമായി ബന്ധപ്പെട്ട ട്രീറ്റിയാണിത്? ന്യൂക്ലിയർ വാർ ഹെഡ്സ് കുറക്കണമെന്ന് പറഞ്ഞിട്ട്, ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് മുമ്പ് ഉണ്ടായി 2010 സൈൻ ചെയ്ത ട്രീറ്റിയാണ്. ഇപ്പോൾ ആരാണത് സസ്പെൻഡ് ചെയ്തത്? റഷ്യ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 17th ചോദ്യം, ഉത്തരം 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 18 മാമാങ്കം നടന്നിരുന്ന ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 19th ചോദ്യം, യവനപ്രിയ എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം ഏത് എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ എന്ന് പറയുന്ന കുരുമുളകാണ്. 20 ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശ വിളംബരത്തെക്കുറിച്ചാണ്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലേ. 21 ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെബി നിലവിൽ വന്നത് 1998 ശരിയാണ്. സെബി നിയമം നിലവിൽ വന്ന 1992 അതും ശരിയാണ്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, ശരിയാണ്, എല്ലാം ശരി. അപ്പം നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്
ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ എല്ലാം ശരിയെന്നായിരിക്കണം. 22 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം വളരെ സിമ്പിളാണ്. 1855 ആ സമയത്തുണ്ടായ വൈസ്രോയ് ലോർഡ് ഡഫറിനാണ്, ലോർഡ് ഡഫറിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സെഷൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ്. മോത്തിലാൽ നെഹ്റു അല്ല, ജവഹർലാൽ നെഹ്റുവാണ്. അത് മെൻഷൻ ചെയ്തേക്കാം, ജവഹർലാൽ നെഹ്റുവാണ്, മോത്തിലാൽ നെഹ്റു അല്ല. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബൽഗാമാണ്. 1924 ബൽഗാം സെഷനാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും കോൺഗ്രസിൻ്റെ അധ്യക്ഷത പ്രസിഡൻഷിപ്പ് ഗാന്ധിജി വഹിച്ചത്. ചേറ്റുവും മത്സ്യബന്ധന തുറമുഖവും സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏതാണ്? തൃശ്ശൂരാണ്, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിൽ എത്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4 എണ്ണമാണ്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളൊരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നത്, ഐസോടോപ്പാണ്. ഒരേ അറ്റോമിക് നമ്പർ, ഡിഫറൻറ്റ് മാസ് നമ്പർ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മോസ്റ്റ്ലി ആണ്. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന തുക്ലക് സുൽത്താൻ ഫിറോസ് ഷാ തുക്ലക്കാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം എന്ന് പറയുന്നത് നൈലോണാണ്, നൈലോൺ. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? കൊല്ലമാണ്, ശാസ്താംകോട്ട, കൊല്ലം. 36-ാമത് ചോദ്യം, ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയ ജോർജ് ഓണക്കൂറാണ്. ഹൃദയരാഗങ്ങൾ, ജോർജ് ഓണക്കൂർ. 37-ാമത് ചോദ്യം, ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 36 പറഞ്ഞാലേ, ഹൃദയരാഗങ്ങൾ, ജോർജ് ഓണക്കൂർ. 37, ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിന് പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതി കാരണമായ പ്രതല ബലമാണ്, സർഫേസ് ടെൻഷൻ അല്ലേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചാരാണ്? വാഗ്ബടാനന്ദനാണ്. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഒന്നും, ആ നമ്പറും അതുപോലെ തന്നെ ഒന്നും ഫാക്ടേഴ്സായിട്ടില്ല, ഘടകങ്ങളായിട്ടുള്ളതാണ് അഭാജ്യസംഖ്യ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയത് എന്ന് പറയുന്നത് 2. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ഏതാണ്? അനിമസ്കരനാണ് അല്ലേ. ചൗത്ത് സർദേശമുഖി എന്നീ നികുതികൾ ഏത് രാജവംശവും? മറാത്ത കിങ്ഡമായി ബന്ധപ്പെട്ടിട്ടാണ് ചൗത്ത് സർദേശമുഖി. 44, അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബിൽ ഓഫ് റൈറ്റ്സ് അല്ലേ, ബിൽ ഓഫ് റൈറ്റ്സ്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത്? ബെറുബാറി. 1960 ബെറുബാറി കേസാണ് ആമുഖം അഥവാ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് പേര്? പ്രിയാമ്പിൾ അല്ലേ. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ചത്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? 52-ാമത്തെ ആർട്ടിക്കിളാണ്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ് 1773 അല്ലേ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അപ്പോൾ ഇവിടെയാണ് പിണറായി വിജയനാണ്. ഇവിടുത്തെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. 50 പ്രഥമ വനിതാ IPL കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസാണ്. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യുകയും അതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ചെയ്യുകയും ചെയ്തു. 50 എത്രയായിരിക്കണം കട്ട് ഓഫ്? നിർബന്ധമായിട്ട് 35 മാർക്ക് ഉണ്ടാവണം. കാരണം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിരുന്നു, മാത്രമല്ല വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. 35 മാർക്ക് ഉണ്ടോയെന്നുള്ളത് ഒരു സെൽഫ് അസസിംഗ് ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു കട്ട് ഓഫാണ്. കാരണം നിങ്ങൾക്ക് 35 മുകളിൽ ഉണ്ടെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.